സർക്കാരിനെ പ്രതിരോധത്തിലാഴ്ത്തി എം ശിവശങ്കറും സി പി എം എന്ന പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തി ബിനീഷ് കോടിയേരിയും അകത്തായതോടെ പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം വയ്ക്കുന്നത് അതായത് പ്രതിപക്ഷം തന്നെ ലക്ഷ്യം വയ്ക്കുന്നത് മൂന്നാം വിക്കറ്റിനാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറും സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും അകത്തായതോടെ അടുത്ത ഊഴം ആരെന്ന് ചർച്ച സജീവമാകുകയാണ്. ഇതിനെ കൊഴുപ്പിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. പൊടിപ്പും തൊങ്കലും വച്ചുള്ള കഥകളും ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനും സി പി എമ്മിനും അലോസരം കൂട്ടുന്ന സംഭവങ്ങളാണ് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിലൂടെ ഇനി വരാനിരിക്കുന്നതെന്നാണ് യു ഡി എഫും ബി ജെ പിയും കണക്കുകൂട്ടുന്നത്. ഇടതുപക്ഷ സർക്കാരുകളിൽ സ്ഥിരം സാന്നിധ്യമായതും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗവുമായ ഒരാൾ കൂടി കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലാണ്. ശിവശങ്കറിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും രണ്ടാം വിക്കറ്റിനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ കാത്തിരിപ്പ്. അതോടെ മൂന്നാം വിക്കറ്റുമാകും. കരാറുകളിലും കൺസൾട്ടൻസികളിലും ശിവശങ്കറിനൊപ്പം നിന്ന് അന്തർധാര സജീവമാക്കിയ ഉദ്യോഗസ്ഥൻ എന്നതാണ് ബി ജെ പി കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഈ പേഴ്സണൽ സ്റ്റാഫിനെ വിശേഷിപ്പിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകളുടെ ഉള്ളറകൾ തേടുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇക്കാര്യത്തെക്കുറിച്ച് വിവരമുണ്ട്. ശിവശങ്കറിനോട് ഇക്കാര്യം അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അന്വേഷണ പരിധിയിലുള്ള വിഷയങ്ങളിൽ ഈ ഉദ്യോഗസ്ഥന്റെ പങ്ക് വ്യക്തമായി നിർണയിക്കാനാവാത്തതാണ് ഇദ്ദേഹത്തെ ഇതുവരെ ചോദ്യം ചെയ്യാത്തതിന് പ്രധാന കാരണം. യൂണിടാക്ക് നൽകിയ ഐഫോണുകളിൽ ഒന്നിന്റെ ഉടമയെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. 100,000+ വിലയുള്ള ഐഫോണാണിത്. ഇതിനേക്കാൾ വില കുറഞ്ഞ ഐഫോണാണ് എം ശിവശങ്കറിന് നൽകിയത്. ശിവശങ്കറിനേക്കാൾ പ്രധാനപ്പെട്ട ആ വി ഐ പി പുറത്തു വരുന്നതോടെ സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും നെഞ്ചിടിപ്പ് കൂടുമെന്നതാണ് ബി ജെ പി യു ഡി എഫ് നേതാക്കളുടെ വാദം. ഇപ്പോൾ സി പി എം മുഖ്യമായും പ്രതിരോധിക്കുന്നത് അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയം പറഞ്ഞാണ്. അന്വേഷണ ഏജൻസിയുടെ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി മാത്രം മറികടക്കാനാവുന്ന പ്രതിസന്ധിയല്ല സർക്കാരിനുള്ളതെന്ന തിരിച്ചറിവ് എൽ ഡി എഫിനുമുണ്ട്. അന്വേഷണ റിപ്പോർട്ടുകളിലെ കുറ്റപ്പെടുത്തലുകളാണ് ഇതിന് ഉദാഹരണം. ഇതുവരെ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങൾക്കും സർക്കാരിന് രാഷ്ട്രീയ കവചം തീർക്കാൻ സി പി എമ്മിനായി. പാർട്ടി സെക്രട്ടറിയുടെ മകനെയും കേന്ദ്ര ഏജൻസികൾ കുരുക്കിലാക്കിയതോടെ നേരത്തെയുള്ള ആത്മവീര്യം സി പി എമ്മിന് ചോരുന്നു. അന്വേഷണം ഇനി എങ്ങോട്ട് നീക്കുമെന്നതിൽ ഒരു വ്യക്തതയുമില്ലാത്തതിനാൽ ന്യായീകരണങ്ങൾ കരുതലോടെയാണ് സി പി എം ന്യായീകരിക്കുന്നത്. ബിനീഷ് കോടിയേരിയും ശിവശങ്കറിനെയും പരിധിക്ക് പുറത്തു നിർത്തിയുള്ള പ്രതിരോധം മാത്രമാണ് ഇപ്പോൾ സി പി എം നടത്തുന്നത്. അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരാളെ കൂടി കുടുക്കിയാൽ ഈ രാഷ്ട്രീയ പ്രതിരോധവും ദുർബലമാകുമെന്നതാണ് വിലയിരുത്തലുകൾ. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.